എടത്തിയമ്മ എന്ന രീതിയിൽ എടത്തിയമ്മ കെയർ ചെയ്യേണ്ട സ്ഥലത്ത് എടത്തിയമ്മ കെയർ ചെയ്തിട്ടുണ്ട്. അമ്മയമ്മ എന്ന നിലയ്ക്ക് അമ്മ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ട സ്ഥലത്ത് കെയർ ചെയ്യേണ്ട രീതിക്ക് നല്ലപോലെ കെയർ ചെയ്തിട്ടുണ്ട്. പ്രശ്നം ഉണ്ടാക്കുന്ന രീതിക്ക് പ്രശ്നം ഉണ്ടാക്കി. ഹലോ, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും നിങ്ങളുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു വീഡിയോ എന്താ ചെയ്യുന്ന വെച്ചാല് ആക്ച്വലി ഇവള് പറയുന്ന ഇവള് കട്ടും പിടിച്ചതോടെ സംസാരിക്കുന്ന കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല. ദിസ് ഓർ ദാറ്റ് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ കാര്യം ഇത് കണ്ട ഈ സാധനം ആരോ ഒരാള് കമന്റിൽ പറഞ്ഞു ഇങ്ങനെ മുടി കെട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യമാണ്ട് ചെറുപ്പകാലായിരുന്നു, പിന്നെയും പിന്നെയും താല്പര്യം തോന്നുന്നു. അപ്പം ഞങ്ങളുടെ ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യനിലെ 49 പേര് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ 49 പേര് ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഓരോ 30 എണ്ണമൊക്കെ അയച്ചിട്ടുണ്ട് മനീഷയൊക്കെ. അപ്പം മനീഷയാണെങ്കിലും ശരി, സൗമിനിയാണെങ്കിലും ശരി, എല്ലാവരും കുറേ എല്ലാവരുടെയും പേര് പറയാത്തവരെ ഒന്നും വിചാരിക്കരുത്. ആദ്യം തന്നെ പറയാം, 100-120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ ഷോർട്ട് ആയിട്ട് ഒരു 10-20-22 ക്വസ്റ്റ്യൻസ് അത്രയാണ്. ആ ക്വസ്റ്റ്യൻസ് വായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വെറുതെ ചോദിച്ച് വായിച്ചിട്ട് ഒരു കാര്യമുണ്ടോ? നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ഇവള് ഭാഷയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ, ആരോ പറഞ്ഞിട്ട്. അതായത് അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തായാലും അതിനുള്ള വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എങ്കിൽ പിന്നെ തുടങ്ങാല്ലേ. ഓക്കെ ശരി, നീ ഇതല്ലേ ആദ്യം ഇത് സോർട്ട് ചെയ്ത് ചെയ്ത് ആദ്യം കേട്ടോ. ഞാനല്ല ഓക്കെ ചായത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ലവ് മാരേജ്, രായത്തെ ചോദ്യം അല്ല സെലക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ്. എനിക്ക് ലവ് മാരേജ് തന്നെയാണ് ഇഷ്ടം. എനിക്കെന്താന്ന് വെച്ചാല് ലവ് വിത്ത് അറേഞ്ച്ഡ് ആയിരിക്കും നമ്മൾ. കാരണം എന്താ വെച്ചാൽ ഒരാളിനെ ഒരുപാട് അറിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കാനോടാണ് എനിക്ക് താല്പര്യം. പെട്ടെന്ന് ഒരാളെ പറഞ്ഞുകൊണ്ട് ഇതാ കെട്ടിക്കോ ഒന്ന് ഒരു 3-2 മാസം കൊണ്ട് കെട്ടിക്കോ പറഞ്ഞാലും താല്പര്യമില്ല. പക്ഷേ ചിലവർക്ക് അങ്ങനെയും താല്പര്യം ഉണ്ടാവും. പുറത്തു പോയവരുണ്ടാവും. അതുപോലെ തന്നെ ചിലവർ അറേഞ്ച്ഡ് ആയിട്ടുള്ള വീട്ടുകാരെ പോയി അന്വേഷിച്ച് വീട്ടുകാരുടെ സ്വഭാവം എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്ന് കല്യാണം കഴിക്കുന്നുണ്ട്. അറേഞ്ച്ഡ് മാരേജിനെ കുറ്റമല്ല പറഞ്ഞത്, എൻ്റെ താല്പര്യം ഞാൻ പറഞ്ഞോളൂ. എനിക്ക് ലവ് വിത്ത് അറേഞ്ച്ഡ് ആണ്, ലവ് മാരേജ് അറേഞ്ച്ഡ് മാരേജ്. നെക്സ്റ്റ് ബേബി ഗേൾ ഓർ മാരേജ്? ലവ് വിത്ത് അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ബേബി ഗേൾ ഓർ ബോയ്? എനിക്ക് ബോയ്. എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് എന്തുകൊണ്ടാ ബോയ് എന്ന് പറയാൻ കാരണം പറയണം, എന്നാലും അവർക്ക് അറിയില്ല. എനിക്ക് എന്താന്ന് പറഞ്ഞാൽ 3 കുട്ടികളെ വേണമെന്ന് താല്പര്യമുണ്ട്. എനിക്ക് താല്പര്യമുണ്ട്, ആൾക്ക് താല്പര്യമുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് 3 എണ്ണം വേണമെന്നാ താല്പര്യം. എൻ്റെ മേമയെ കാണുന്നുണ്ട്, ചവിട്ടി കൂട്ടി കൂട്ടി തോന്നുന്നു. പിന്നെ 2 ആൺകുട്ടികളും 1 പെണ്ണും വേണമെന്നുണ്ട്. ദൈവം സഹായിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് കിട്ടും. അതിന്റെ ആഗ്രഹം, അതിന്റെ ആഗ്രഹം നന്നായിട്ടിരിക്കണം തന്നെയാണ് എന്റെ താല്പര്യം. പക്ഷേ എനിക്ക് ഏത് കുട്ടിയാണെങ്കിലും തൻകുഞ്ഞു പൊൻകുഞ്ഞു പറഞ്ഞപോലെ ഞാൻ നോക്കും, അതല്ല എന്റെ ശരി. പെൺകുട്ടിയാണെങ്കിൽ എന്താ പെണ്ണ് എന്താ കുഴപ്പം, ആൺകുട്ടി ആൺകുട്ടി എന്താ കുഴപ്പം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് 2 ആൺകുട്ടികളും 1 പെണ്ണും. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത അങ്ങനെ ലവ് മാരേജ് ലവ് ചെയ്യാണ് അങ്ങനെ തോന്നിയ ദിവസം ചെയ്യുകയാണെങ്കിൽ ഈ 2 ആംഗ്ലമാരുണ്ടാവുമല്ലോ സേവ് ചെയ്യാൻ. അങ്ങനെ ഈ തോന്നിയ ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ കല്യാണം കഴിച്ചിട്ടുള്ളത് കേട്ടാ. എനിക്ക് ഓക്കെ. വെജ് ഓർ നോൺ വെജ്? എനിക്ക് നോൺ വെജ് ആണ്. എനിക്ക് നോൺ വെജ് ആണ്, കാരണം വെജിറ്റേറിയൻ ഇഷ്ടമല്ലെന്നല്ല, പക്ഷെ സാമ്പാറ് ചോറ് അതൊക്കെ അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ എന്നാലും നോൺ വെജിനോട് ഒരു ആക്രാന്തം, ഒരു ഇഷ്ടം ആക്രാന്തം തന്നെയാണ് അതിനർത്ഥം. അടുത്ത് ടെമ്പിൾ ഓർ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ ടെമ്പിളിലൊക്കെ ഞാൻ ഒരുപാട് പോയി, ഇനി പോകും ഇല്ലാന്നില്ല. അതൊക്കെ എപ്പോഴാണെങ്കിലും സമയം കറക്റ്റ് തന്നെയാണ്. ടെമ്പിളിൽ പോകാനും ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകാൻ കറക്റ്റ് പറ്റിയ സമയമാണത്. എനിക്കങ്ങനെ തന്നെ പുറത്തൊക്കെ പോകണമെന്നുണ്ട്, ഇപ്പൊ സാഹചര്യം എല്ലാം കാരണം കൊണ്ടും എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ. അടുത്തത് ഓൺലൈൻ ഷോപ്പിംഗ് ആണോ ഡയറക്റ്റ് ഷോപ്പിംഗ് ആണോ ഇഷ്ടം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഡയറക്റ്റ് ഷോപ്പിങ്ങിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വീഡിയോ ഇല്ല കഴിഞ്ഞ വീഡിയോ പുറത്തു പോയാൽ കൂട്ടിയിട്ട് മാറി പോയി എവിടെയെങ്കിലും നിൽക്കും. അപ്പൊ ഇത് ഓൺലൈൻ ആണെങ്കിൽ ഇത് നന്നായിട്ടുണ്ട് അത് നന്നായിട്ടുണ്ടെങ്കിൽ അടുത്തെങ്കിലും നിന്ന് ചോദിക്കാം, അവിടെ പോയാൽ അടുത്തും കൂടി ഉണ്ടാവില്ല, ഷോപ്പിന്റെ പുറത്തായിരിക്കും.
ഷോപ്പിന്റെ പുറത്താന്ന് വെച്ചാൽ ഒരു സാധനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് ചുരിദാർ എനിക്ക് ഒരു ചുരിദാർ വേണം പറ ചുരിദാർ വേണം പോയി കണ്ട് അവിടെ പോയി കണ്ട് ഇങ്ങനെ ആലോചിക്കും ചുരിദാർ വേണ്ട എന്നാ പിന്നെ അത് ചെയ്യാം ഡ്രസ്സിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ വണ്ടി കയറിയുള്ള അവസ്ഥ ഒരു കടയ്ക്ക് പോകണം ഇപ്പം ഒരു ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആലോചിക്കും അത് വേണം ചോദിച്ചാൽ അത് വേണ്ട ഇത് വേണം ചോദിച്ചാൽ ഇത് വേണ്ട അപ്പം നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരുന്നിട്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും അപ്പോൾ ഞാൻ പറയണത് ഇന്ന ഡ്രസ്സ് എടുക്കാൻ പോകും ഒരു ഡ്രസ്സ് എടുക്കാൻ പോകും ഏതാ വേണ്ടത് അപ്പോൾ ഹോട്ടലിൽ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയണത് വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഇന്ന കടയിൽ ഇന്ന ഹോട്ടലിൽ പോയി നമുക്ക് ഇന്നത് കഴിക്കാൻ പറഞ്ഞു പോയാൽ നടക്കില്ല അവിടുത്തെ എന്താ സ്പെഷ്യൽ നമുക്ക് ഇനി തൊട്ട് ആ സ്പെഷ്യൽ പ്രകാരം പിന്നെ തുണിക്കടയ്ക്ക് പോകുമ്പോൾ നല്ല ഡ്രസ്സ് എടുക്കാന്ന് വെച്ചാൽ നമുക്ക് ആ ഇതെടുക്കാം അല്ലേ ആ ശരി എന്നാൽ അത് നോക്കട്ടെ ഇത് ഇഷ്ടപ്പെട്ടില്ലേ വേറെ നോക്കാം നമുക്ക് അത് പറയില്ല നിനക്കിത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ ഞാൻ ഒരു കടയിൽ വന്നാൽ ഓക്കെ അടുത്ത് ഇൻസ്റ്റാ ഓർ വാട്സപ്പ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം ആണ് മാത്രം വെക്കാൻ യൂസ് ചെയ്യുള്ളൂ വാട്സപ്പ് ഞാൻ സ്റ്റാറ്റസ് പോലും വെക്കാറില്ല എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫ്രണ്ട്സ് ആണ് ശരി ഫാമിലി ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പിൽ എത്ര പേരാന്ന് പറയുമ്പോ എത്ര പേര് എത്ര പേരുണ്ട് ആറ് പേരുണ്ട് ഫാമിലി ഗ്രൂപ്പിൽ ആറ് പേര് ഞാന് നിങ്ങള് റീത്ത റീത്ത ചേച്ചിയാണ് കേട്ടോ പിന്നെ അനിയത്തി സൗമിനി പിന്നെ ആര്യ എന്റെ അനിയൻ ആര്യ ആര്യ സുധമേമ ഗിരിജമേമ ഉണ്ണിക്കുട്ടൻ പത്ത് പേര് അയ്യോ എത്ര വലിയ ഗ്രൂപ്പാന്ന് അറിയോ എന്നിട്ട് ചർച്ചയാണെങ്കിൽ ഡെയിലി കാണാം എനിക്ക് മെസ്സേജ് ചെയ്യാനില്ല ചർച്ച ചെയ്യില്ല ഒന്നുമില്ല എന്റെ ഫാമിലി ഗ്രൂപ്പിൽ അതിനെ കേട്ടാ ഇൻസ്റ്റാ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാം പറയാന്നുള്ളത് കാരണം പ്രത്യേകിച്ചൊന്നുമില്ല ടിക്ടോക്ക് എന്റർടൈൻമെന്റ് ആണത് പക്ഷെ നമ്മള് പിന്നീട് ഇങ്ങനെ ആലോചിച്ചപ്പോ നമ്മള് ബെനിഫിറ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ബെനിഫിറ്റ് ഉണ്ട് പിന്നെ നേരത്തെ നമ്മൾ ടിക്ടോക്ക് ചെയ്യുന്ന ആ അതിൽ കാണിച്ച ഇമ്പോർട്ടൻസ് ഒരുപക്ഷെ ഇതിൽ കാണിച്ചാണെങ്കിൽ നമ്മൾ ഇത്രയും കൂടി നമ്മൾ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെയാണ് നമ്മൾ ഒന്ന് ആക്ടിവേറ്റ് വന്നത് പക്ഷേ നമ്മുടെ ഇതിലെ യൂട്യൂബേഴ്സ് ആണ് ശരി അതുപോലെ തന്നെ ടിക്ടോക്കിലുള്ളവരാണെങ്കിൽ ശരി വേറെ അപ്ലിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ ശരി എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിരുന്നു നമ്മളതിനെ കുറിച്ചാലും നമ്മൾ ടിക്ടോക്ക് ഇങ്ങനെ ചെയ്യേണ്ട വീഡിയോ ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലാണ് എല്ലാവരും ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതിലേക്ക് കയറിയത് മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ ടിക്ടോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ഇതിൽ കയറിയിട്ടേ ഉണ്ടാവില്ല അല്ലേ ആ ഒരുപക്ഷെ യൂട്യൂബ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുന്നു അടുത്തത് സിനിമ ഓർ സീരിയൽ എനിക്ക് സിനിമ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോ സീരിയൽ ഇഷ്ടമാണ് സീരിയൽ അയ്യോ പണ്ട് നിക്കറിയോ ആ സിനിമ നീ കഥ പറഞ്ഞോ അല്ല സീരിയല് ഞാൻ കണ്ടിട്ട് കാരണം കറുത്തുമുത്ത് ചന്ദനമഴിയൊക്കെ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു ഞാന് പിന്നെ ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് സാന്ത്വനം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സാന്ത്വനം ഇഷ്ടപ്പെട്ട ഫുൾ ടൈം സമയം ഓർമ്മയുണ്ടാവില്ല ഈ സാന്ത്വനത്തിന്റെ ഇവര് ഫുൾ ടി വി കാണുക ഏട്ടന്മാരെങ്കിലും വന്ന് ഞങ്ങളെ വീട്ടിലെന്നാ സത്യം പറയാം എന്റെ മാനസപുത്രി പറയുന്ന സീരിയലുണ്ട് പണ്ട് അല്ല അതായിരുന്നു എന്റെ വീട്ടിൽ ലാസ്റ്റ് കണ്ടിട്ടുള്ള സീരിയല് പിന്നെ അതിനുശേഷം എന്റെ വീട്ടിൽ സീരിയൽ കാണാൻ സമ്മതിച്ചിട്ടില്ല കാണൂല്ല എന്റെ പേര് അച്ഛനാണെങ്കിൽ ശരി അമ്മയാണെങ്കിൽ ശരി എന്റെ മുത്തമ്മയാണ് ശരി ക്രിക്കറ്റിൽ ഭയങ്കര ആക്റ്റീവ് ആണ് ക്രിക്കറ്റ് ആണ് എനിക്ക് അറിയേയില്ല ഇവരൊക്കെ മുത്തമ്മയൊക്കെ ആരാടാ നിൽക്കണത് ആരാടാ നിക്കണെന്നൊക്കെ പറയും പിന്നെ നമ്മള് രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാനും നീ സംസാരിച്ചോണ്ടിരുന്ന അവർക്ക് മനസ്സിലാവില്ല ഒന്നുകിൽ ഞാൻ സംസാരിക്കാം ഒന്നും നീ സംസാരിക്കാം അല്ലെങ്കിൽ അവർക്ക് പറയണവരെ കുറേ പേര് പറഞ്ഞായിരുന്നു രണ്ടുപേരും കൂടി ഒരാളെ സംസാരിക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് ഗോൾ അടിച്ച് പറയുമ്പോ രണ്ടുപേർക്കും മനസ്സിലാകാതെ ആകും അവസാനം പണി പാളം അടുത്തത് ഡേ ഓർ നൈറ്റ് ചോദിക്കണം എനിക്ക് ഡേ അല്ല നൈറ്റാണ് ഇഷ്ടം കാരണം എന്താണ് നൈറ്റ് റൈഡ് പോകുന്നുണ്ട് ആൾക്കാർ പോകാൻ താല്പര്യമുണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ട് ഇതൊന്നും നടക്കില്ല എന്നറിയുന്നതുകൊണ്ടാണ് ഇതിനോട് താല്പര്യം അതാണ് എനിക്ക് വെച്ചാൽ എന്താ പറയുക നല്ല വെയിലത്ത് പോയി പോയി കാലത്ത് തൊട്ട് 9 മണി തൊട്ട് വർക്കിന്റെ കാര്യങ്ങളാണ് വെയിലത്ത് പോയി പോയി എനിക്ക് വെയിലിനോട് താല്പര്യമില്ല മിണ്ടാതെ കിടന്ന് ഉറക്കണമെന്ന് മാത്രമേ താല്പര്യമുള്ളൂ അടുത്ത് ആഫ്റ്റർ മാരേജ് ഓർ ബിഫോർ മാരേജ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടും നന്നായിട്ടുള്ള തോന്നിയിട്ടുള്ളത് ഒന്നിനോടൊന്നും മെച്ചം തന്നെ അത് രണ്ടും മെച്ചം കണ്ട് അറിഞ്ഞിട്ടില്ലല്ലോ അനുഭവിച്ച് എനിക്കല്ലേ അറിയുള്ളൂ അത് പിന്നെ പറയാം ഒരു വീഡിയോ പറയാം
എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടാണ്. ആ ലൈഫ് വേറെയാണ്, ബിഫോർ മാരേജ് ഒരു ലൈഫ് വേറെയാണ്, ആഫ്റ്റർ മാരേജ് ഒരു ലൈഫാണ്. ഓക്കെ, നിനക്ക് ഫോൺ ഓർ ലാപ്പ്? ഓ, ലാപ്പ്. കാർ ഓർ ബൈക്ക്? അതേ അതേ ചോദ്യം, അതേ ഉത്തരം. ആഗ്രഹമുണ്ട്, ആർക്കും ആഗ്രഹമില്ലാത്തത്. ഞാൻ കാർ വാങ്ങിയിട്ടുണ്ട്, അമ്പാടിക്ക് ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. അല്ല, ആക്ച്വലി ബൈക്ക് തന്നെയാണ്. പിന്നെ ബൈക്കിൽ പോകുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. ട്രഡീഷണൽ ഓർ മോഡേൺ? എനിക്ക് ട്രഡീഷണൽ ഒരു വഴിക്ക് ഇഷ്ടമാണ്. തടി വെച്ചാൽ ട്രഡീഷണലും. ഈ മെസ്സേജ് വായിച്ചപ്പോഴേ ആദ്യം പറഞ്ഞപ്പോ എനിക്ക് മോഡൽ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെ ഒന്നും മിണ്ടില്ല, ചോദിച്ചതിന് ഉത്തരം പറയാതെ അങ്ങനെ വിട്ടാണ്. എനിക്ക് ട്രഡീഷണൽ ആയിട്ടാ ഇഷ്ടമാണ്, ആ സാരിയും അതേപോലെ തന്നെ അതൊക്കെ എടുത്തിട്ട് സാരി കൊടുത്ത് വരുന്നതാണ് എനിക്ക് താല്പര്യം. ഞാൻ തടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സാരി കൊടുക്കാൻ ഇഷ്ടമല്ല. സൂപ്പർ സൂപ്പർ. ഹോംലി ഫുഡ് ഓർ ഫാസ്റ്റ് ഫുഡ്? ഫാസ്റ്റ് ഫുഡ്. ബിരിയാണി, ഫ്രൈഡ് റൈസ്. എന്താ ആ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രൈഡ് റൈസ് ഒക്കെ തന്നെ ഇഷ്ടം, ബിരിയാണി ഒക്കെ തന്നെ ഇഷ്ടം. അപ്പം എനിക്ക് വീട്ടിലെ വെള്ളച്ചോറും കാലത്തെ വെള്ളച്ചോറും ഇഷ്ടം. അതായത് ചോദിച്ചെന്താന്നറിയോ, നുണ പറഞ്ഞല്ലേ, വീട്ടിലെ ഫുഡാണോ അതോ ഫാസ്റ്റ് ഫുഡാണോ ഉദ്ദേശിച്ചത്? എനിക്ക് കാലത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വേണം, ചോറ് വേണം, മൂന്ന് നേരം ചോറ്, പാലക്കാടുള്ള ചോറ് അടിപൊളിയായിട്ട് കഴിക്കണം. ഓക്കെ, അടുത്തത് കഴിഞ്ഞല്ലോ, ഫാമിലി ഫുഡ് കഴിഞ്ഞു. അടുത്തത് പിന്നെ ചോദിച്ചിട്ടുള്ളത്, മാരേജിന് മുമ്പുള്ള ഏട്ടൻ, മാരേജിന് കഴിഞ്ഞിട്ടുള്ള ഏട്ടൻ ഏതാണ് നിനക്ക് ഇഷ്ടം, പറയൂ. മാരേജിന് മുന്നുള്ളത് നമുക്ക് അത്ര ഭയങ്കര ആ സമയത്ത് നല്ല ഡീപ്പാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. എല്ലാം ഓപ്പൺ മൈൻഡ്, ഓപ്പൺ മൈൻഡ് ആണ്, ഇല്ലാന്നില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് അപ്പോഴാണ് മനസ്സിലായത് കുറച്ചും കൂടെ നമുക്ക് അറിയാനുണ്ട്. പണ്ട് ലവ് പറയുമ്പോ വണ്ടി എടുത്ത് ഏട്ടാ വരും, ഏട്ടാ വരെയും പറയും, വണ്ടി എടുത്ത് പിന്നാലെ പോണം, ഏട്ടാ ഇത് വേണം, മുല്ലപ്പൂ വേണം, അല്ലെങ്കിൽ ഇത് വേണം പറയുമ്പോ ഏട്ടാ മേടിച്ചു കൊടുക്കും. ഇപ്പൊ പറഞ്ഞ വണ്ടി എടുത്തിട്ട് എവിടെക്കണ്ടി, എന്താണ് വെറുതെ, എനിക്കിവിടെ സമയമായി പണിയെടുത്ത് ഉണ്ടായിരിക്കും അവിടെ പറയും. പിന്നെ കുറച്ച് പറയും, പിന്നെ പറയും, എന്തിനും വേണം പറയും, എന്താണ്ട് മേടിക്കണത്, എതിന് വേണ്ടി പോണ്ടേ. പക്ഷെ നമ്മള് വൈഫിന്റെ, അതായത് എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാം, നമ്മൾ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് മിഥുനൻ സിനിമ ചെയ്ത പോലെ ലവ് ചെയ്യുമ്പോൾ കത്തും കഥയും കഥയൊക്കെ എഴുതി ലാസ്റ്റ് കല്യാണത്തിന് ശേഷം അവർ ഈ പ്രതീക്ഷയും കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടതും കാര്യങ്ങളും വിളിച്ച് അവൾ പുറത്ത് അല്ലെങ്കിൽ ഇന്നത് വേണം പറയുമ്പോൾ മേടിച്ചത്. കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റയർലി ഡിഫറൻസാണ്. കാരണം ഡിഫറൻറ്റ് ചിലവ് ഒരുപക്ഷെ ആകണം, വീട്ടുകാരും അച്ഛനും അമ്മയും അതേപോലെ ഫാമിലി പരമായിട്ട് ആ അതിനനുസരിച്ച് ചേഞ്ച് ആയി പോകണം. എല്ലാ എല്ലാ ലൈഫും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല. കൂട്ടുകുടുംബം പറയുമ്പോൾ കുറച്ച് ഓവറോ ഓവറാണ് ചേഞ്ച് പറഞ്ഞു. എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കാലത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുള്ളൂ. നിനക്ക് വേറെ പണിയൊന്നും ഫോൺ കൂട്ടിയില്ല, പണി കാലത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുള്ളൂ. അപ്പൊ എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച ഒരു ദിവസം കിട്ടും, എപ്പോഴാപ്പ ഉറങ്ങണം തോന്നും. പക്ഷെ ആദ്യം എങ്ങനെ ഇല്ലല്ലോ, എങ്ങടാപ്പ വെളിയിൽ പോണു, എങ്ങടാപ്പ വെളിയിൽ പോണെന്നുള്ളു. പക്ഷെ നമ്മൾ അവരുടെയും കൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പെരുമാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ചെയ്യുന്നില്ല എന്ന് ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, ഇനി ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ അല്ലേ. സിറ്റി ഓർ വില്ലേജ്? നിക്ക് പറഞ്ഞോ, നീ പറ, ഞാൻ ഒന്ന് പറഞ്ഞേ. സിറ്റി. എന്താണ് സിറ്റിന്റെ കാരണം? എപ്പോഴെങ്കിലും പുറത്തു പോകണമെങ്കിൽ കാമ്പ്രസലെങ്കിലും സിറ്റി. ഈ കാമ്പ്രസല പറഞ്ഞ സ്ഥലം 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ, ഭയങ്കര സിറ്റിയാണ്. നമ്മുടെ നമുക്ക് നിയറസ്റ്റ് പ്ലേസ് പോകാനുള്ള സ്ഥലം അവിടെയാണ്. പിന്നെ വില്ലേജ് പറയുന്നത് ഇവിടെ, ഞാൻ ഇവിടെ ഗ്രാമമാണ്. വില്ലേജ് പറഞ്ഞ കാമ്പ്രസല വില്ലേജ് ഓഫീസിലേ, ഇവിടെ ഗ്രാമമാണ്. നീ വില്ലേജിൽ പോയിട്ടില്ല? വില്ലേജിൽ പോയിട്ടില്ലേ? ഇവിടെ ഗ്രാമം. നീ വില്ലേജിൽ പോയിട്ടില്ലേ? പോയിട്ടില്ല. വില്ലേജിക്ക് എന്തിനു പോയിട്ടില്ല? വില്ലേജിൽ പോയിട്ടുണ്ടി, അതാണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ അടുത്ത് ട്രോള് പറയണ്ട, ട്രോൾ അല്ല, ഞാൻ സിനിമാ പറയണം. എനിക്ക് എന്താണെന്ന് വെച്ചാല് ഈ ഗ്രാമത്തിൽ ഇരിക്കുന്ന താല്പര്യം, കാരണം എന്താ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എന്താ കാരണം കൂടി പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ ഒരു പൊല്യൂഷൻ ഇല്ല എന്റെ വീട്ടിനടുത്ത്, ഒരു ബസ്സേ ഉള്ളൂ, പോരാത്തതിന് കുളിക്കാൻ വെള്ളം കുളമുണ്ട്, കായകറിക്ക് കായകറിയുണ്ട്, പച്ചക്കറിക്ക് പച്ചക്കറിയുണ്ട്, കിണറ്റിൽ വെള്ളമുണ്ട്. എന്താ പിന്നെ 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 എന്താ വേണ്ടത്? കിണറ്റിൽ വെള്ളമുണ്ട്, കളിക്കാൻ സ്ഥലമുണ്ട്, ഒരു പൊല്യൂഷൻ ഇല്ല. എന്ത് സാധനങ്ങളും പുളിക്ക് പുളി, മരത്തിന് മരം, തണുപ്പിന് തണുപ്പ്, കാറ്റിന് കാറ്റ്, ഇതൊക്കെ കിട്ടും. ടൗണിൽ പോയത് നടക്കുമോ? ചിലപ്പോൾ ടൗണിൽ ജീവിക്കുന്നതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ചിലപ്പോൾ അവർക്ക് ആ ലൈഫ് അവർക്ക് ഇഷ്ടം, അതിന് അവിടേക്ക് ഒരു ദിവസം നമ്മൾ കൊണ്ടുപോകും ആ ടൗണിലേക്ക്. ഓക്കെ അടുത്ത്, അയ്യോ, സിഗരറ്റ് ഓർ ആൽക്കഹോൾ?
സിഗരറ്റ് ഓർ ആൽക്കഹോൾ? ആൽക്കഹോൾ. ആൽക്കഹോൾ എന്താ എന്താ ഉദ്ദേശിച്ചത്? കള്ളുകൂടിയാണ് നിനക്ക് ഇഷ്ടം, സിഗരറ്റാണോ ഇഷ്ടം? നീ കുടിക്കുവോ? ഇവള് വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഇവള് കള്ളൊക്കെ കുടിച്ചിട്ടുണ്ട്, കള്ള് കുടിക്കുകയൊക്കെ ചെയ്യണ്ടാ, ഇല്ല എന്നാണോ പറയുന്നില്ല. എനിക്ക് സിഗരറ്റിനോട് നീ കുടികാരിയോ? അവസാനം സിഗരറ്റ്, സിഗരറ്റിനോട് എനിക്ക് താല്പര്യമില്ല. ഈ പാലക്കാട്ടിലെ നല്ല പനങ്കല്ല് നിങ്ങൾക്ക് ഇവിടെ വന്നാലറിയും, അമ്മമാര് വരെ. അതാണ് ഞാൻ വില്ലേജ് ലൈഫ് പറഞ്ഞു വെച്ചാൽ അതൊക്കെ കിട്ടും, അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും, സമയത്തിന് കിട്ടും. ബിയർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ ഇത്. സൂപ്പർ സൂപ്പർ. അടുത്തത് എക്സൽ എക്സ് ലവർ ആണോ ആതിര ചേച്ചി ആണോ ബെസ്റ്റ്? നീ തന്നെ ബെസ്റ്റ്. എക്സ് ലവർ പോയില്ലേ? എക്സ് ലവർ പോയി പിന്നെ എക്സ് ലവർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും പോയില്ല, അയ്യോ പോയിരുന്നില്ല. ആതിര തന്നെയാണ് ബെസ്റ്റ് കേട്ടോ, അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പം പണി ഉണ്ടാക്കി തരും. സത്യ തന്നെയാണ്, ആതിര തന്നെയാണ്. അതെ അതെ അതെ. തിയേറ്റർ ഓർ പാർക്ക്? പാർക്ക്. പാർക്ക്, പാർക്ക്. എനിക്ക് പാർക്ക് എന്താ പറയുക, ഈ ആളയാറില്, ആളയാറില് ഞാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആകെ പോയിട്ടുള്ള ഒരു സ്ഥലം പറഞ്ഞു വെച്ചാൽ ആളയാറായിരിക്കും. ഇരുപത് പ്രാവശ്യം പോയിട്ടുണ്ട്. കുറേ പ്രാവശ്യം കറങ്ങാൻ പോകുമ്പോഴേ ശരി, പിന്നെ കല്യാണ ശേഷം കുറേ പ്രാവശ്യം പോയില്ലേ? എത്ര പ്രാവശ്യം പോയി? നിന്റെ വീട്ടുകാരായിട്ട് ഇക്കടെ പോയിട്ടില്ല? നിന്റെ മേമേരെ കൂടി ചേർത്തിപ്പോയത്? ഗിരിജി മേമേരെ കൂടി ചേർത്തിപ്പോയത് ഓർമ്മയില്ലേ? ഒരു ചെറിയ കൂടിയിട്ട് പോയിട്ട് ആളെയറു പോയില്ല, അമ്പലത്തിലേക്കാ പോയത്. അപ്പം ഏകെ ആകെ പോയിട്ടുള്ള രണ്ടു മൂന്ന് സ്ഥലങ്ങൾ പറയാന്നുള്ളത്, ഒന്ന് ഒന്ന് എവിടെ ഉണ്ട്? രണ്ട് മലമ്പുഴ. മൂന്ന്? മൂന്ന് കവ. കവയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പോയത്? ആ കല്യാണം കഴിഞ്ഞിട്ട് കവയ്ക്ക് പോയി. പിന്നെ പോയിട്ടില്ലേ? പിന്നെ പോയിട്ടില്ലേ? സജീനോട് പോയിട്ടില്ലേ? എറണാകുളം വരെ പോയിട്ടില്ലേ? നീ എറണാകുളം വരെ പോയി? സജീനോട് പോയി ലുലുമാണ്ട് പോയാലായിരുന്നു പ്ലാന്, പക്ഷെ അതൊന്നും നടന്നില്ല. അടുത്തത് പിന്നെ എവിടെ പോയത്? നെല്ലിയമ്പതി. അത് ഔട്ട്ഡോറിനല്ലേ പോയത്? ഔട്ട്ഡോർ ഫോട്ടോ എടുത്ത് ഫോട്ടോസ് പോയി, ഫോട്ടോ എടുത്ത് തിരിച്ചു പോന്നു. അമ്മൻ്റെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. പിന്നെ അടുത്തത് പിന്നെ എവിടെയെന്ന് അറിയോ? ഈ നാലഞ്ച് സ്ഥലം മതി മതി, ഇത്രയും ധാരാളമാണ്. പിന്നെ അവളുടെ വീട്ടിൻ്റെ അടുത്ത പാർക്ക് അല്ലേ, ചുറ്റി അമ്പാട്ടമണിത്ത പാർക്ക്. അതെയാണ്. ഓക്കെ, അടുത്തത് അമ്മയാണോ ഏട്ടത്തെ അമ്മയാണോ ചേച്ചി എന്ന് കെയറും ചെയ്യുന്നത്? സത്യം പറയടി. അങ്ങനല്ല, ഏടത്തിയമ്മ എന്ന രീതിയിൽ ഏടത്തിയമ്മ കെയർ ചെയ്യേണ്ട സ്ഥലത്ത് ഏടത്തിയമ്മ കെയർ ചെയ്തിട്ടുണ്ട്. അമ്മയമ്മ എന്ന രീതിക്ക് അമ്മ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ട സ്ഥലത്ത് കെയർ ചെയ്യേണ്ട രീതിക്ക് നല്ലപോലെ കെയർ ചെയ്തിട്ടുണ്ട്. പ്രശ്നം ഉണ്ടാക്കുന്ന രീതിക്ക് പ്രശ്നം ഉണ്ടാക്കി രണ്ട് പേരും മൂന്ന് പേരും. അടുത്തത് ശ്രീകുട്ടി ഓർ മീനുട്ടി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ദയവേദ് ചോദിക്കാം. ഞാൻ പറയാമെന്നായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവരും നമ്മുടെ മക്കൾ തന്നെ, മക്കളും മരുമക്കളും തന്നെ. നമ്മൾക്ക് എല്ലാവരും ഒരേപോലെ തന്നെ നമുക്ക് കാണാം, മീനും മരുമകളും ഏട്ടൻ്റെ വസ്തുക്കളും ഏട്ടൻ്റെ മകളും. അപ്പം നമുക്ക് എല്ലാവരും ഒരേപോലെ ഒരു വേർതിരിവില്ലാതെ കാണിക്കണം. നമുക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടി, ഇതുപോലെ വേണമെങ്കിൽ നമ്മുടെ കുട്ടി. അങ്ങനെ തന്നെയാണ് ഇതുവരെയും കണക്കാക്കിയിട്ടുള്ളത്. വേറെ അമ്പാടി വേറെ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക്. ഈ മൂന്ന് ആൾക്കാർക്ക്, സീത ചേച്ചിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്, പ്രസാദായിട്ടും സുഗൻ ചേച്ചിക്കും അങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോ അതാണ് എന്റെ ശരി എന്നാണ് എന്റെ വിശ്വാസം. വിശ്വാസം അല്ല, അതാണ് എന്റെ ശരി, വിശ്വാസം ഒന്നുമില്ല. ഓക്കെ, പിന്നെ സ്കൂൾ ലൈഫ് ഓർ കോളേജ് ലൈഫ്? സ്കൂൾ ലൈഫ്? അയ്യോ സ്കൂൾ ലൈഫ്. കോളേജിൽ പോകാത്തവരുടെ അടുത്ത് പിന്നെ സ്കൂൾ ലൈഫ് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ആകെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? ഏത് എവിടെ പോയിട്ടുള്ളത്? കോളേജ് ലൈഫ് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നാ പറയണ്ടത്? ആ കോളേജിൽ പോകാതെ ആ പോയിട്ടുണ്ട്, ഉദയം കോളേജിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. അത് പുതുനഗര ഉദയം കോളേജ് കോളേജല്ലേ? എന്താ ഉള്ളതിലടി കോളേജിലാണ്? നീ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? പിന്നെ അടുത്ത് ഫ്രണ്ട്സ് ഓർ ഫാമിലി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട്സ് ആവശ്യമാണ്, ഫാമിലി ആവശ്യമാണ്. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള സമയത്തുള്ള ഇത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഫാമിലി കൂടെ സ്പെൻഡ് ചെയ്യുമ്പം ഫാമിലിയുടെ, പക്ഷേ ഒരു മുൻതൂക്കം ഫ്രണ്ട്സ് തന്നെയാണ് എനിക്ക്. എനിക്ക് പിന്നെ എനിക്ക് ഫ്രണ്ട്സ് തന്നെ. അടുത്ത് ജോയിൻ്റ് ഫാമിലി ഓർ ന്യൂക്ലിയർ ഫാമിലി ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ജോയിൻ്റ് ഫാമിലി ഇഷ്ടം. ജോയിൻ്റ് ഫാമിലി കൂടെ ഇല്ല എല്ലാവർക്കും എന്തുണ്ടെങ്കിലും. ഇപ്പം ഇപ്പം ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാനും ആതിരയും അമ്പാടിയിൽ നിന്നാണ് മൂന്നുപേരും കൂടി ഇരിക്കുകയാണ്. ഇരിക്കണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഞാൻ വർക്കിന് പോകും, അമ്പട ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ കളിക്കാനോ ഉണ്ടാവില്ല, ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും വിളിച്ചാലോ ഉണ്ടാവില്ല, ഒരു ആശുപത്രി പോകണമെങ്കിൽ. പക്ഷേ ഒരു ഞാൻ മുഴുവൻ കഴിയട്ടെ കഴിയട്ടെ. ഇത് കഴിഞ്ഞ് ജോയിൻറ്റ് ഫാമിലി എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഏട്ടനുണ്ട്, ഏട്ടത്തിയുണ്ട്, ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കൂടെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലിലെ കേസാണെങ്കിൽ ഉണ്ടാവും.
പിന്നെ 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 ഈ ജോയിന്റ് ഫാമിലി ഒരു ഗുണമുണ്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ വന്നു വെച്ചാ ഈ വീട്ടിൽ എല്ലാവരും കൂടെ തന്നെ ഒരു 10 15 പേരുണ്ടാവും എന്നിട്ട് പുറമേ വിളിക്കുന്നത് അങ്ങനെയൊരു സംഭവമുണ്ട് പിന്നെ കുറെ പേർക്ക് നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ മടുത്ത ഒരാൾക്കാരുണ്ട് അതെന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നന്നായി അറിഞ്ഞുണ്ട് പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഒന്നുമില്ല പേരെടുത്തും പറയുന്നില്ല ചിലർക്ക് മടുപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഒരു മിനിറ്റ് നീ സംസാരിച്ചോ പിന്നെ 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 കുറെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ വായിച്ചില്ല അവർക്കൊന്നും തോന്നരുത് ഇത്രയും ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇത് കാണാൻ തന്നെ ചിലർ കുറച്ച് പേര് മടിയെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇനി ഇനിയുള്ള ക്വസ്റ്റ്യൻ കണ്ടാൽ എനിക്ക് ചിലപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല സമ്മർ ഓർ വിന്റർ സമ്മറാണോ പിന്നെ 100% നിക്ക് സാറ്റിസ്ഫൈഡ് ആണോ അതെ ചേച്ചിയുടെ ലൈഫിൽ അതോ അല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ക്യു ആൻഡ് എ അല്ല എന്നാൽ ഇത് പറയാൻ കാര്യം ഇങ്ങനത്തെ സാറ്റിസ്ഫാക്ഷൻ എന്താണ് പറയുന്നത് സാറ്റിസ്ഫൈഡ് അല്ലേ അങ്ങനെ ആയത് കാരണം കൊണ്ടാണല്ലോ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ ശരിക്കും വേണ്ടാത്തതാണ് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞു എനിക്ക് കണ്ടപ്പോ 100% സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അടുത്ത് പിന്നെ അശ്വതി ആയി ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് 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 പിന്നെ അഖില ടിക്ടോക്കിലെ ഒക്കെ പരിചയമുള്ള അതെ പിന്നെ അടുത്ത് ഹസ്ബൻഡിനെ ഇഷ്ടമായതും ഇല്ലാത്തതുമായ ഒരു കാര്യം തിരിച്ചും എന്നാ ചോദിച്ചിട്ടുണ്ട് അത് ക്യു ആൻഡ് എയിൽ ചോദിക്കുന്നതാണ് എന്നാലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വാശി ദേഷ്യമുള്ള ഇഷ്ടമല്ല ഇവൾക്ക് എന്താ വാശി ദേഷ്യങ്ങൾക്ക് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമുള്ളത് പിന്നെ കേറിങ് ആണ് പിന്നെ ഫോൺ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല മാറ്റി പിടിച്ചു വെച്ചാൽ പിന്നെ വെറുതെ വെറുതെ കാര്യം അറിയാതെ ദേഷ്യപ്പെടും അപ്പൊ ഇത്രയും ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചിട്ട് ഇനിയും കുറെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ എല്ലാം കൂടി ചോദിച്ചാൽ എല്ലാവർക്കും ബോറടിക്കും സത്യത്തിൽ എനിക്ക് ബോറടിക്കുന്ന കുറെ പേര് പറഞ്ഞു തുടങ്ങി അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് നിങ്ങൾ പറയുക ചെയ്യുന്നില്ല ചെയ്യേണ്ടതാണെന്ന് നമ്മുടെ അടുത്ത് പറയാ നമ്മൾ ഉറപ്പായി ചെയ്യുന്നതായിരിക്കും അപ്പം അപ്പൊ പറഞ്ഞോ അപ്പൊ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക മാസ്ക് യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പം ഇപ്പൊ ഇവിടെ ഒരു റെഡ് അലർട്ട് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് സേഫ് ആയിട്ട് ഇരിക്കുക നല്ല മഴയുണ്ട് ഇന്നൊക്കെ നല്ല മഴയുണ്ട് വീഡിയോ ചെയ്യാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല രാവിലെ മുതൽ ഈ നേരം വരെ മഴയായിരുന്നു ഇപ്പോഴാണ് മഴയൊന്നും ഇരുട്ടായി ഇപ്പൊ ഇരുട്ട് ഇപ്പൊ ഒരു 10 മിനിറ്റ് ഇപ്പൊ ഇരുട്ടാവും മേഘം നന്നായി വെളുത്തിട്ടുണ്ട് ഇപ്പോ രാത്രി പെയ്യോന്ന് അറിയില്ല അപ്പൊ ആരുടെയും മെസ്സേജ് വായിച്ചില്ല എന്ന് വെറുതെ പറയരുത് മെസ്സേജ് വായിക്കേണ്ടതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇത് എസ് ഓറിനെ ക്വസ്റ്റ്യൻ ആയ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത് അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഓക്കെ ബൈ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് പ്രത്യേകം കമന്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ബൈ ബൈ.